നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് സ്ലീവ് സ്റ്റിച്ചിങ് ആണ്. നമ്മുടെ 3/4 ഗാതേഡ് സ്ലീവ് ആണ് ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇനിയും സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ 3/4 അളവ്. എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് വിത്ത്, അതനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടിയിൽ വെക്കാനുള്ള ഫാബ്രിക്കാണ് ഇത്. ഇത് മടക്കി ഇട്ടിട്ട് ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് വരുന്നത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് ഗാതറിങ് ആണ്. ഈ ഫാബ്രിക്കാണ് മടക്കി ഇട്ടിട്ടാണ് ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ച് വേണ്ടത്. അതിനെ നമ്മളിങ്ങനെ മടക്കി ഇട്ടിട്ട് നമുക്ക് പ്ലീറ്റ് അല്ലെങ്കിൽ ഗാതറിങ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ളത്, ഗാതറിങ് എങ്കിൽ ഗാതറിങ് ഇല്ലെങ്കിൽ പ്ലീറ്റ് എങ്കിൽ പ്ലീറ്റ്, ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഗാതറിങ് ആണ്. അപ്പോൾ നമ്മൾ ഗാതറിങ് ചെയ്യുമ്പോൾ നമ്മുടെ മെഷീൻ്റെ സ്റ്റിച്ച് ലെങ്ത് റെഗുലേറ്റർ അതിൻ്റെ സൈസ് കൂട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ആ സൈഡിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നേരെ ഒരടിപ്പടിച്ച് വിട്ടേച്ചാൽ മതി. അപ്പം നമ്മൾ അതിൻ്റെ സ്റ്റിച്ച് ലെങ്ത് റെഗുലേറ്റർ അതിൻ്റെ ലെങ്ത് കൂട്ടിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതെങ്ങനെയാണ് അടിക്കുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ ഗാതറിങ് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് ത്രെഡ് മുന്നോട്ട് നീട്ടി ഇടുക. അതിനുശേഷം നമ്മൾ അടിച്ച് നിർത്തുമ്പോഴും ഈ അടി ഇങ്ങനെ നേരെ നമ്മൾ അടിച്ച് താഴെ വരെ കൊണ്ടുവരിക. അത് അടിച്ച് നിർത്തുമ്പോഴും നമ്മൾ കുറച്ച് നൂല് കൂട്ടി വേണം കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി. നമ്മൾ 2 സ്ലീവിൻ്റെ അടിയിൽ വയ്ക്കാനുള്ള ഗാതറിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇത്തരത്തിലെ മെഷീൻ ആയതുകൊണ്ടാണ് ഇത് നന്നായിട്ട് തന്നെ പ്ലീറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നോർമൽ മെഷീൻ ആണെങ്കിൽ ഇത്രയും പ്ലീറ്റ് വരണമെന്നില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ കുറച്ച് നൂലാണെങ്കിൽ കൂട്ടിയെടുക്കണമെന്ന് പറഞ്ഞില്ലേ, ആ നൂല് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിനൂല് അടിനൂല് മാത്രമായിട്ടെടുത്ത് പിടിച്ച് നമ്മൾ അതിനെ അകത്തോട്ട് വലിച്ചു കൊടുക്കുക. അപ്പം പ്ലീറ്റ് വീഴുന്നതാണ്. ഇങ്ങനെ നമ്മൾ അടിനൂലും മേൽനൂലും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ അടിനൂലിൽ പിടിച്ച് പ്ലീറ്റിനെ നീക്കി നീക്കി കൊടുക്കുക. അപ്പോൾ അത് നീങ്ങി നീങ്ങി പോകും. ഇത് നമ്മുടെ സ്ലീവിൻ്റെ അടിയിലത്തെ വണ്ണമില്ലേ, ആ വണ്ണത്തിനനുസരിച്ച് നമ്മൾ ഈ ഫാബ്രിക് എടുക്കുക പ്ലീറ്റിട്ട്. ഇങ്ങനെ നമ്മൾ 2 വശത്തും വയ്ക്കാനുള്ള ആ തുണിയെ പ്ലീറ്റിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് സ്ലീവിൻ്റെ അടിയിൽ വയ്ക്കുന്നതെന്ന് കാണാം. ഇനി നമുക്ക് ഗാതറിങ് സ്ലീവിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. അതിനുവേണ്ടി സ്ലീവ് കട്ട് ചെയ്ത് വെച്ച തുണി എടുക്കുക. നമ്മൾ
നമ്മുടെ നല്ല ഫാബ്രിക് ഇല്ലേ അത് എടുത്ത് വെക്കുക. അതായത് അതിൻ്റെ നല്ല വശം വേണം നമ്മുടെ മേൽഭാഗത്ത് വരാൻ. അതിനുശേഷം ലൈനിങ് ഇട്ട് കൊടുക്കുക. ഈ ലൈനിങ്ങിൻ്റെ ഈ നല്ല തുണിയുടെ ഇടയ്ക്ക് വേണം നമ്മൾ ഗാദറിങ് വെച്ച് കൊടുക്കാൻ വേണ്ടി. നല്ല തുണി വെച്ചു, അതിൻ്റെ മണ്ട നല്ല വശത്ത് ഗാദറിങ് അടിച്ചു വെച്ചിരിക്കുന്നത് എടുത്തു വയ്ക്കുക. ആ അടിപ്പുള്ള വശം വേണം വരാൻ വേണ്ടി. ആ അടിപ്പുള്ള വശം നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മണ്ടയ്ക്ക് ലൈനിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അതിനെ അടിച്ചു വിടുക. ഇതടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പയ്യെ വെച്ച് കൊടുത്തു കൊടുത്തു വേണം അടിച്ചു വിടാൻ വേണ്ടി. ഇങ്ങനെ കുറച്ചടിച്ച് നിർത്തി അതിനുശേഷം ഗാദറിങ് അതിൻ്റെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിരിക്കും. അതിനെ നമ്മൾ നിവർത്തി എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടി അടിച്ചു കൊടുത്ത് വിടുക. ഇനിയും ഇതിനെ ഇങ്ങനെ മറിച്ചെടുത്ത് അടിയിലത്തെ പീസും മണ്ടയിലത്തെ പീസും, അതായത് ലൈനിങ്ങും മണ്ടയിലത്തെ പീസും വലിച്ച് നേരെ വെച്ച് ചുളിവെല്ലാം മാറ്റി നന്നായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മണ്ടയ്ക്കൂടെ അടിച്ചു കൊടുക്കുക. അതായത് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചുളിവെല്ലാം മാറ്റി സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കുക. ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റേ സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്.